അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബാദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വആഖ്ലൻ വദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. ബഹുമാനമുള്ള ഫഖഹ് മസല ക്ലാസ് റൂമിലെ അഡ്മിൻസ് മെമ്പേഴ്സ്, അതുപോലെ അസ്സുആലുകൾ ജവാബ് നേരാഴ വഴി വെള്ളി വെളിച്ചം പുല്ലാര ഹിദായ കൂട്ടായ്മ ഖുർആൻ ഹദീസ് പഠനവേദി സുആൽ ജവാബ് ഫീമെയിൽ ക്ലാസ് റൂം, ഈ ക്ലാസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന അഡ്മിൻസ്, അതുപോലെ അതിലുള്ള പഠിതാക്കളും, അതുപോലെ നമുക്ക് ആർജവം നൽകുന്ന മറ്റു പ്രധാനികളായ അഹ്ലു ബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, അഭ്യസ്തരായ വിദ്യര് ഒക്കെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ക്ലാസ് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ക്ലാസ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് 3 ദിവസം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് 3 ദിവസത്തിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ചുരുക്കിക്കൊണ്ട് വൽഹാസിൽ മാത്രം പറയാമെന്നായിരുന്നു. പക്ഷേ ഇതിൽ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ വയ്യ. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സകല എല്ലാ മെമ്പേഴ്സും, ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇതിനെ നെഞ്ചിലേറ്റി എന്നതുകൊണ്ട് തന്നെ ഒരു മഹത്തായ അനുഗ്രഹം എന്ന് തന്നെ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കതിനെ വീണ്ടും വീണ്ടും കൂടുതലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം നമ്മളെ മനസ്സിലേക്ക് ഇട്ടു തന്നു. അത് വളരെ പ്രകടവുമാണ്. ഇന്നും പലവരും എഴുതി വെച്ചും ചെയ്തുകൊണ്ടും വീടുകളിൽ കൂടുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി എന്നൊക്കെ, അതൊക്കെ കൂടുതലും വരുന്ന സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ചേഞ്ച്, അതായത് നാം പ്രായോഗികമാക്കുന്നു എന്ന ഒരു മാനസിക സന്തോഷം നമുക്ക് ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇതുകൊണ്ടുള്ള നമ്മുടെ മുഖ്യ ലക്ഷ്യവും. അതുതന്നെയാണ് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ നാം വിജയികളായി എന്ന് ഉറപ്പിക്കുകയല്ല, മറിച്ച് നാം ആ വഴിയിൽ പ്രവേശിച്ചു എന്ന ആത്മസംതൃപ്തി നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കുവെക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള അമലുകളെ ചെയ്തുകൊണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ക്ലാസ് കേട്ട ഞാനടക്കം വരുന്ന എന്റെ എല്ലാ ആളുകളും ഈ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ക്ലാസ്സിൽ ഭാഗവാക്കായി നിന്നുകൊണ്ട് അതിനെ നെഞ്ചിലേറ്റി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഉള്ള എന്റെ പ്രിയപ്പെട്ടവരായ എന്റെ എല്ലാവരെയും, ഞാനടക്കം നമ്മെ എല്ലാവരെയും അള്ളാഹു റബ്ബുൽ സുബ്ഹാനഹു വതആല എന്ന ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്കൊരു സംഗമവേദിയിൽ സംഗമിക്കണമെന്നുള്ള അത്യാഗ്രഹം മനസ്സിലുണ്ട്. അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ അത് സമർപ്പിക്കുന്നു. ഇൻഷാല്ലാ അത് സാധിക്കും. അള്ളാഹു നമുക്കതിന് തോഫിക്ക് ചെയ്യട്ടെ. ഈ ക്ലാസ്സിനെ ഒരുപാട് ആളുകൾ മറ്റ് ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്തും മറ്റുമൊക്കെയുണ്ട്. അങ്ങനെ ക്ലാസ് ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ആ അള്ളാഹുവിന്റെ അനുഗ്രഹമായ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ്. അതായിരിക്കട്ടെ നമ്മുടെ മുഖ്യ ലക്ഷ്യവും. അള്ളാഹു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രവേശിക്കാനും അതിൽ സജ്ജരായി മുന്നോട്ട് പോകാനും നമുക്കെല്ലാം അള്ളാഹു തോഫീക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോഴും ആരെയും എടുത്തു പറയാനുള്ള ടൈം ഉണ്ടാവല്ല, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാറാണ്. ഏകദേശം അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയപ്പോഴെങ്കിലും നമുക്കതൊന്ന് എടുത്തു പറയണം എന്ന് ഞാൻ എനിക്ക് തോന്നി. നമ്മുടെ ക്ലാസ്സിനെ വളരെ 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 വൃത്തിയായി തന്നെ ആ ക്ലാസ് കേട്ട ഉടനെ തന്നെ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ടൈം അതിനുവേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ട് തന്നെ സമയം കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അഡ്മിൻസ് ഉണ്ട്, ഒരുപാട് അഡ്മിൻസ് ഉണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയും പോലെ നമ്മുടെ ഫിഖ് മസല ക്ലാസ് റൂമിന്റെ അഡ്മിൻസ് ഉണ്ട്, അതുപോലെ സുആൽ ജവാബിന്റെ അഡ്മിൻസ് ഉണ്ട്, സുആൽ ജവാബ് ഫീമെയിൽസിന്റെ അഡ്മിൻസ് ഉണ്ട്, പുല്ലാര ഹിദായ കൂട്ടായ്മയുടെ അഡ്മിൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സജ്ജരാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ചില ആളുകൾക്ക് സീനിയറിറ്റി ആവുമ്പോൾ അവരെ മുന്തിക്കണല്ലോ. എന്റെ ഫിഖ് മസല ക്ലാസ് റൂം നയിക്കുന്നത് ഇന്നഹും ഫിഥിയത്തുൻ എന്ന് പറഞ്ഞതുപോലെ വളരെ യുവ കോമളന്മാരാണ്. യുവത്വത്തിന്റെ പരിപൂർണതയിൽ നിൽക്കുന്ന
അങ്ങോട്ട് എത്തിയിട്ടില്ല, അല്ലെ ഇങ്ങോട്ട് താണിട്ടുമില്ല. അതിന്റെ മധ്യനിലവാരത്തിലുള്ള വളരെ ശക്തരായ യുക്തിയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വിശാലമായി വിശാല മനസ്കതയോടെ ചിന്താശക്തിയുള്ളവരാണ് അവരെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ സുആൽ ജവാബ് ക്ലാസ് റൂമിന്റെ അഡ്മിൻസ്, അവര് ഏകദേശം ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരും അതുപോലെ ഏകദേശം കാര്യബോധത്തോടുകൂടെ തന്നെ അതിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ശക്തരായ ആളുകളാണ്. കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ആമിർ എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, എന്റെ സഹോദരൻ എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ റസാഖ എന്ന് പറയുന്ന നമ്മുടെ സരാലയിലുള്ള ആള്, അതുപോലെ ഫൈസൽ ക എന്ന് പറയുന്ന പൊന്നാനിക്കാരനായ ആള്, അതുപോലെ തന്നെ സജീർ എന്ന് പറയുന്ന പിന്നെ കോഴിക്കോട്ടുകാരൻ, ഇവരൊക്കെയും ആ സുആൽ ജവാബിന്റെ ക്ലാസ് റൂമിന്റെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. വളരെ സപ്പോർട്ടുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിലുപരി ഏറ്റവും ശക്തരായിക്കൊണ്ട് തന്നെ എപ്പോഴും ഒരു ഉസ്താദ് ശിഷ്യൻ എന്നതിനപ്പുറത്താണ് ഞങ്ങൾ എന്റെ ഫിക്കുമസ്ര ക്ലാസ് റൂമിലൂടെ പോകരും തുറന്ന പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാറുണ്ട്. അതിനുവേണ്ടിയിട്ട് വളരെയധികം അധ്വാനിക്കാറുണ്ട്. ഏകദേശം ഈ ക്ലാസ്, ഈ ഫിക്കുമസ്ര ക്ലാസ് റൂമിന്റെ തുടക്കക്കാരനായിട്ട് വന്നത് റഷീദ് മുനബം എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, എടുത്തു പറയട്ടെ. അതുപോലെ അതിൽ വീണ്ടും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഷക്കീർ എന്ന് പറയുന്ന മറ്റൊരു സഹോദരനുണ്ട്, എപ്പോഴും ബന്ധപ്പെടാറില്ലെങ്കിലും ഒരു സൈലന്റ് സ്വഭാവക്കാരനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹവും അതിനകത്ത് സജ്ജരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്പുറത്ത് നമുക്ക് എപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ് എം കെ വയനാട്, അതായത് മാമുക്കോയ വയനാട്. ചെറുപ്പക്കാരനാണ്, വളരെ സജീവമായിട്ട് രാത്രിയിലൊക്കെയാണ് സമയം കണ്ടെത്തിയിട്ട് ക്ലിപ്പുണ്ടാക്കാനും മറ്റുമൊക്കെ വളരെ വളരെ അധികം ആർജവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്, എടുത്തു പറയട്ടെ. അതുപോലെ നമ്മുടെ തിരൂർ സ്വദേശിയായ, കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാ, വളരെ ചെറുപ്പക്കാരനാ. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം ചെറുപ്പക്കാർക്ക് ഇനിയും ആരോഗ്യവും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോവാനും കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ, ഇവരാരും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ചിലരൊക്കെ ഏതായാലും നാട്ടിൽ പോയപ്പോൾ ഉപ്പാന്റെ കബറിടത്തെങ്കിലും ഉസ്താദിനെയും കാണാൻ പോയി എന്ന ചരിതാർത്ഥ്യമുണ്ട്, അതിൽ സന്തോഷവുമുണ്ട്. മറ്റുള്ളവർ ഇവിടുന്ന് നാട്ടിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ്. പോയവരിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ എം കെ വയനാട്. വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മാനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻഷാല്ല. അതൊക്കെ ഒരു പിന്നെ ആത്മീയമായ ഒരു മനസ്സുള്ള ബന്ധമാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ഇർഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പേര് പോലെ തന്നെ പ്രവർത്തനത്തിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇർഷാദ് എന്ന് പറഞ്ഞാൽ സന്മാർഗ വഴിയാണല്ലോ, ഒന്ന് ഒരിക്കലും അത് പിന്നോട്ട് പോവില്ല. അങ്ങനെ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരനാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഞാൻ കസബ് എന്ന് പറഞ്ഞ പ്രദേശത്താണ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ചെറിയ പ്രദേശമാണ്. എപ്പോഴും വളരെ ഒരു എന്റെ വന്നരായ ഉസ്താദിന്റെ ഒക്കെ ശൈലിയിൽ തന്നെ, അല്ലെങ്കിൽ വന്നരായ പിതാവിന്റെ ശൈലിയിൽ തന്നെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു മേഖലയിലായിട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള ചിന്തകൾ ചിലപ്പോൾ വരാറുണ്ടെങ്കിലും ആ പഴയ പോലെ തന്നെ പോകട്ടെ എന്നാണ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞാല് പിന്നെ നമ്മളൊരു ഡാറ്റയിലാണിത് പ്രവർത്തിപ്പിക്കാറ്, അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് ഇവിടുത്തെ പിന്നെ രീതിയും എന്നെ സംബന്ധിച്ച്. പക്ഷെങ്കില് വളരെ സ്നേഹബന്ധത്തോടുകൂടി ആത്മബന്ധത്തോടുകൂടി ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴെപ്പോഴും ബന്ധപ്പെടാനും നമുക്ക് ആവേശം പകരാനുമായിട്ട് മുന്നിട്ട് വരാറുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പലപ്പോഴും ഓർക്കാറുണ്ട്. അവരും പ്രാർത്ഥനയിൽ വരട്ടെ. ആ ഒന്ന് ഇവിടുത്തെ ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് മുജീബുർ റഹ്മാൻ എന്ന എൻ കെ, അദ്ദേഹമാണ്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. അദ്ദേഹം വളരെ ഒരു ധാർമ്മികമായ ബോധം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാണ്. എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മുന്നിട്ട് വരുന്ന ഒരാളാണ്. മാത്രവുമല്ല, എനിക്ക് ഏകദേശം ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം എന്നല്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയും സഹകരിക്കാറുണ്ട് എന്നതിലപ്പുറം ഈ ഒരു ദീനി മേഖലയെ ഉയർത്തിക്കൊണ്ടുപോകണമെന്നത് എന്ന വിഷയത്തിൽ വളരെ മാനസികമായ അടുപ്പം പുലർത്തുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ അത്തരം സുഹൃത്തുക്കളൊക്കെ വരട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ
ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന ചെറിയ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് അറിഞ്ഞവിടെ മുതൽ ഇവിടെ എത്തിയ അതുവരെ ഏകദേശം ഒരു 4 വർഷത്തോളമായി എന്റെ ഒരു ഡ്രസ് വരെ അലപ്പിക്കാൻ അലക്കരുത് എന്ന പിന്നെ സ്വഭാവം കാണിക്കുകയും അലക്കിത്തരികയും ഭക്ഷണത്തിന് ക്ഷണിച്ചു അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം തരികയും ചെയ്യുന്ന സാദിഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആത്മസഹോദരൻ, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ നിലവില് പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ 1-2 ഓഫീസുകളിലൂടെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് തന്നിരുന്നു. സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് കൊണ്ട് അതിപ്പോൾ നിലവിലില്ലെങ്കിലും ഇനിയും അതിന് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഞാൻ അടുത്തുള്ള ഒരു ചെറിയ ഒരു റെസ്റ്റോറന്റ്, അവിടെ പാവപ്പെട്ട നമ്മുടെ വലിയ എളിമയോടുകൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് സഹോദരന്മാരുണ്ട്. മൂസക്ക എന്ന് പറയുന്ന ഒരാള് കുറച്ച് പ്രായമുള്ള ആളാണ്. അതിന്റെ താഴെക്കടലായിട്ട് സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്ന ഉസ്മാൻ സായി, ഉസ്മാൻ, അതുപോലെ ഇബ്രാഹിം, ഷമീർ, അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ബംഗ്ലാദേശ് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ, ഇവര് അവിടെ അവരുടെ റൂമിലുള്ള വൈഫൈ എന്റെ ഇടയ്ക്ക് കണക്ട് ചെയ്തേക്കാണ്. ഉസ്താദ് എപ്പോ വന്നാലും ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാം, വേണ്ടുന്ന സൗകര്യങ്ങൾ അവർ ചെയ്തു തരാറുണ്ട്. മാത്രമല്ല ചെല്ലുമ്പോഴേക്കിനെ എളുപ്പം അവർ ചായ എടുത്തിട്ടും അതിനുവേണ്ടി ഒരു സഹകരിക്കാറുണ്ട്. ആ നല്ലതായ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അവർ സഹകരിക്കുമ്പോൾ ആ സഹകരണത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റവാക്കിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരുമുണ്ട്. ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അതിന്റെ വളരെ ആത്മാർത്ഥതയോടുകൂടി മുൻനിരയിൽ നിന്ന ആദ്യകാല പ്രവർത്തകരിൽപ്പെട്ട ആളാണ് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. അതുപോലെ സഅദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇന്നുണ്ട് യുഎയിൽ ജോലി ചെയ്യാണ്. നമ്മുടെ ക്ലിപ്പുകളും മറ്റുമൊക്കെ ക്ലിയർ ആക്കിയിരുന്നതും അത് വേണ്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് എത്തിക്കപ്പെടേണ്ടുന്ന സമയത്ത് എത്തിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്ന, ആ നല്ല ഒരു രീതിയിൽ പ്രവർത്തിച്ച നല്ല ഒരു മനസ്സിന്റെ ഉടമയായ സഅദ് ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനും മാനസികമായിട്ടും മറ്റുള്ളൊക്കെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞു, ഞാൻ റെസ്റ്റോറന്റിലെ 1-2 സഹോദരന്മാരെ ആ കൂട്ടത്തിൽ വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു സഹോദരനുണ്ട്, അബ്ദുൽ നാസർ, അദ്ദേഹത്തെയും ഈ കൂട്ടത്തിൽ ഓർക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും മറ്റ് എല്ലാവരുടെയും ബിസിനസ്സിനും മറ്റു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമുക്ക് എടുത്തു പറയാവുന്ന നമ്മുടെ ഫിഖ് മസല ക്ലാസ് റൂമിലെ തന്നെ മുഹമ്മദ് റാസി എന്ന് പറയുന്ന മറ്റൊരു സഹോദരനുണ്ട്. അവരൊക്കെ സൈലന്റ് ആയിട്ടാണെങ്കിലും വളരെ കാര്യക്ഷമതയോടുകൂടെ നമ്മുടെ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ സുബ്ഹാനഹു വതആല അവരുടെയും നമ്മുടെയും ഒക്കെ പ്രവർത്തനം കബൂലാക്കുമാറാവട്ടെ. തുടർന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ദുആയിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാം എന്നും പ്രാർത്ഥനകളിൽ എല്ലാവരും ഉൾക്കൊള്ളിക്കണമെന്നും എല്ലാവരോടും അപേക്ഷിക്കുന്നു. അതുപോലെ മസ്ജിദിലൊക്കെ വരുമ്പോൾ എപ്പോഴും ബന്ധപ്പെടുന്ന, അതുപോലെ ഇത്തരം മേഖലകളോടുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, അഷ്റഫ് നെടുന്തോല, KMCC ഒരു പ്രവർത്തകനാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഉള്ളത്. അള്ളാഹു നമ്മുടെയും അവരുടെയും മറ്റെല്ലാവരുടെയും എല്ലാ സദുദ്ധമങ്ങളെയും പൂർത്തീകരിച്ച് തരട്ടെ എന്ന്. നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വനിതകളായ ഒരുപാട് ആളുകൾ വളരെ എൻജിനേറ്റിക്കൊണ്ട് ഈ വിഷയങ്ങളെയും ക്ലാസ്സിനെയും എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അറിയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഈ ശക്തി തന്നിട്ടുള്ളത് എന്നത് യാതൊരു സംശയവുമില്ല. പല ഘട്ടങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നതും നമുക്ക് ആത്മധൈര്യം കിട്ടുന്നതും ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നതിലും യാതൊരു സംശയവുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ സഹോദരന്മാരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ സദുദ്ധമങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. ദീനി സേവന രംഗത്ത് ശക്തിയായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനെതിരിൽ ചിലപ്പോൾ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെയും പരാജയപ്പെടുത്താനോ ഇകഴ്ത്തി കാണിക്കാനോ ഉള്ള കുബുദ്ധികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
ചിലപ്പോൾ വേഷധാരികളാവാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലാവും. ആരായിരുന്നാലും അവരുടെ കെണിയിൽ നിന്ന് ഒരു പോയിന്റ് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാനുള്ള ശക്തിയും ആർജവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടെ തന്നെ അള്ളാഹു ഞങ്ങളുടെ എല്ലാവരുടെയും സദ്യങ്ങളെ പൂർത്തീകരിച്ച് തന്നെ റഹ്മാൻ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നാം സുബഹിയുടെ ശേഷമുള്ള ഔറാദുകളൊക്കെ കുറിച്ച് കഴിഞ്ഞു പറഞ്ഞു. അതിനുശേഷം നാം ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഘട്ടത്തിൽ നാം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഓരോ സമയവും ഓരോ സന്ദർഭവും അള്ളാഹുവിലേക്കുള്ള ഒരു സില, ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതിന് പ്രയാസമില്ല, ഒരാൾക്കും പ്രയാസം വരികയില്ല. നാം മനസ്സ് വെച്ചാൽ ഒന്നിനും പ്രയാസം വരികയില്ല. ഉദാഹരണത്തിന് നാം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും വേണ്ട, ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നാം വലിയ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ്, നല്ല ക്ഷീണത്തിൽ ഉറങ്ങാം. ആ ഉറങ്ങുന്ന സമയത്ത് ഒരു ഇന്നത്തെ ദിവസം എന്ന് കണക്കൂട്ടു. ഇന്ന് 2:30 നമുക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു 2 മിനിറ്റ് നേരം അല്ലെങ്കിൽ 5 മിനിറ്റ് നേരം ഒന്ന് നടന്ന് ഒരു ചെറിയൊരു ഓഫീസിന്റെ അല്ലെ ഒരു കടയുടെ അല്ലെ ഒരു വീടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ തരാൻ കിട്ടും എന്ന് നമ്മൾ അറിഞ്ഞു നിൽക്കാം. നമ്മൾ അവിടെ ഉറക്കം എങ്ങനെയായിരിക്കും? ഞാനടക്കം നമ്മൾ എങ്ങനെയായിരിക്കും? അന്ന് ഉറങ്ങുമോ? ഉറങ്ങില്ല. നാം അത് കിട്ടാൻ വേണ്ടി കാത്തിക്കും. അതുപോലെ എന്റെ ഉസ്താദ് ഒരു ഉദാഹരണം പറയാറുണ്ട്, എല്ലാവരും സുബഹിക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമായിരിക്കും. അപ്പൊ പെട്ടെന്ന് എഴുന്നേൽക്കാനും രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാൻ മുട്ടിക്കൊണ്ട് എണീക്കണം. അപ്പൊ പറയും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എല്ലാവരും 5000 റുപ്യ തരാൻ ഒരാളോട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഈ കോണിക്കാൻ ചെറിയ 2 മുട്ട് മുട്ടുന്നതിന് മുമ്പ് എല്ലാവരും താഴത്തുണ്ടാവും. കാരണം ആ പൈസന്റെ വില ആണ് കാണുന്നത് എന്നതുപോലെ ഇതാണ് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ ബന്ധങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് എങ്കിൽ അതിലും വലിയ മഹത്തായിരിക്കുന്ന നമ്മൾ അറിയാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാത്ത, നമ്മുടെ ചിന്ത കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത മഹത്തമായ പ്രതിഫലങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരുപാട് ഇബാദത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ പ്രയാസം കുറഞ്ഞതാണ്, നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോടാണ് ഞാൻ അത് ആദ്യമായിട്ട് പറയുന്നത്. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇരിക്കുന്ന ആ ഇട്ടിട്ടുള്ള മാക്സി ഒന്ന് ചേഞ്ച് ചെയ്താലും മതി. ദശക്കണക്കിന് മാക്സികൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. എന്നിട്ട് പെട്ടെന്ന് ആവട്ടെ ഒരു 5 മിനിറ്റ് ചെലവഴിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ഇബാദത്ത്. ഒരു ചെറിയ ഇബാദത്ത് വലിയ ഇബാദത്തല്ല. ഞാനും നിങ്ങളും ഒക്കെ നാളെ പോയി കിടക്കേണ്ടത് അള്ളാഹു ആ ഖബറിനകത്തേക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശേഖരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവശം വേണ്ടേ? യാത്ര പോകുന്ന സമയത്ത് കാശ് വേണം, ചില്ലറ വേണം, എന്തെല്ലാം നമ്മൾ ഒരുക്കി വെക്കുന്നു എങ്കിൽ അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ കവാടമായ ഖബറിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കൈവശം എന്തെങ്കിലും വേണ്ടേ? നാം കേട്ടിട്ടുണ്ട് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പശുക്കൾ തിന്നാത്ത ചില ശരീരങ്ങളുണ്ട്. അള്ളാഹുവെ നമ്മളതിൽ പെടുത്തട്ടെ. പശുക്കൾ തിന്നാത്ത ശരീരങ്ങളുണ്ട്, തുറന്നു നോക്കിയാൽ ഇപ്പോഴും അതേപടി കിടക്കുകയാണ്. അവരൊക്കെ എന്ത് അമലാണ് ദുന്യാവിൽ ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് അമലുകളെ കുറിച്ച് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ജസദ് അതൊരിക്കലും പുശു തിന്നുകയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അതിന്റെ ഉള്ളിലുള്ള അന്തസത്ത എന്ന ചിന്താധാരം നമ്മളെ ഉണർത്തേണ്ടിയിരിക്കുന്നു. ഇതിലൂടെ പറയുന്നു എങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ ഇത് പരവരിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മളുടെ ബോധത്തെ ഉണർത്തണമെന്ന് വളരെ വിനീതമായി ഞാൻ ഈ കാര്യം ഉണർത്തുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പല ആശയങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അപ്പൊ മനുഷ്യനാകുന്ന നാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിക്കപ്പെട്ടു. നമുക്കുള്ള എല്ലാ സകലമാന നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന സകലം നമുക്ക് ഒരുക്കി തന്നു. ഉറക്കമാകുന്ന ആ മഹാ അനുഗ്രഹത്തിൽ നിന്ന് ഉണർവാകുന്ന മഹാ അനുഗ്രഹത്തിലേക്ക് നാം എത്തിപ്പെടുകയും ചെയ്തു. ആ എത്തിപ്പെട്ടതിന് ശേഷം ചിന്തിക്കണം, നമ്മുടെ കണുപ്പുകൾക്ക് രോഗമില്ല, കണ്ണിന് രോഗമില്ല, കാതിന് രോഗമില്ല, തലക്ക് രോഗമില്ല, കാലിന് രോഗമില്ല, വിരലുകൾക്ക് പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് ഓരോന്നിനും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്, തസ്ബീഹുണ്ട് എന്നതാണല്ലോ. ആ തസ്ബീഹിന്റെ ഒക്കെയും സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അമല് നമുക്ക് ചെയ്യാനുണ്ട്. അതിവിടെയൊക്കെ നമുക്ക് പ്രവേശിക്കാം. നാം കേട്ടിട്ടുണ്ട് ഇഷ്റാഖ് നിസ്കാരം, അതുപോലെ തന്നെ ദുഹാ നിസ്കാരം എന്ന്. ഇത് പലപ്പോഴും സംശയം ചോദിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ ഇഷ്റാഖ് നിസ്കാരം എന്നതും അതുപോലെ തന്നെ ദുഹാ നിസ്കാരവും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് കൊണ്ടുവരാം. എന്താ രണ്ട് രീതി? ഒന്ന് ശ്രദ്ധിക്കുക. നാം സുബഹിയുടെ ശേഷം നമ്മൾ അവിടെയുള്ള ഔറാദുകൾ കഴിഞ്ഞു. അവിടെ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഔറാദിലിരുന്നു. പള്ളിയിലാണെങ്കിൽ അങ്ങനെ, വീട്ടിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നടന്നുകൊണ്ടോ യാത്രയിലോ ആയിട്ടോ അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏകദേശം ഒരു
നമ്മുടെ നാട്ടിലേക്കാവുമ്പോ ഒരു ഏഴേകാല് അല്ലെങ്കിൽ ഏഴുമണി എന്ന് കൂട്ടുക. ഇവിടെ ഇപ്പോ സൂര്യൻ ഉദിക്കുന്ന 6:30 ഒമാനിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, മസ്കറ്റിലാവുമ്പോ അത് 5:40 ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തിലും ഇവിടെ യുഎയുടെ ടൈമിനോട് സാധ്യതപ്പെടുത്തുക, 6:05 എന്ന് കൂട്ടുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു തിരക്കോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ 2 റക്അത്ത് ദുഹായായിട്ട് നിസ്കരിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. സമയം അവിടെ ഉണ്ട്, അതിന്റെ ടൈം അത് തന്നെയാണ്. എന്നാൽ പരിപൂർണമായ ടൈം നമുക്ക് കിട്ടുന്നത് സൂര്യൻ 1/4 ഉയരുന്ന സമയത്താണ്. അത് ഏകദേശം ഒരു 8-8.5 മണിയുടെ ടൈമാണ്. 9 മണിക്ക് നിസ്കരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ടൈം നീണ്ടു നിൽക്കുന്നുണ്ട്. നമുക്ക് ബാങ്ക് വിളിക്കുന്നു ദുഹറിന്റെ, അതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് വരെയും നിസ്കരിക്കാം. അത് ആ ടൈമിലേക്ക് നീട്ടണം എന്നല്ല ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമയം ഒരു ദിവസം നമുക്ക് നീണ്ടുപോയാൽ ആ സമയത്ത് നിസ്കരിക്കാമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജസദ് പുഷിതന്നാതിരിക്കാൻ വേണ്ടി ഖബറിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് പോയ പോലെ തന്നെ കടന്നിട്ട് അള്ളാഹുവിന്റെ മഹ്ഷറിലേക്ക് യാത്ര ആവണം നമുക്ക്. അതിനുവേണ്ടി നാം കൊണ്ടുവരേണ്ടുന്ന ഒരു ഇബാദത്ത് അതാണ് ദുഹ നിസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ. മാത്രമല്ല ഈ റജബിൽ തന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് കാലെടുത്തു വെക്കുക, ഷഅബാനും ചെയ്യുക, റമദാനിലെ സുന്ദരമായ അതങ്ങ് ചെയ്തു. ഈ 3 മാസവും 90 ദിവസം അങ്ങ് ചെയ്താൽ പിന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ മുഴുവനും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും അറിയാതെ തന്നെ സിഗ്നലൊക്കെ നമ്മൾ ഇടാറുണ്ട്. അവിടെ ആരും ആലോചിക്കാറില്ല. എന്തുകൊണ്ട് ഒരു മലക്ക നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട്, എന്തതുപോലെ ഒരു മലക്ക ഈ വിഷയത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം, അതാണ് ഇപ്പോൾ ചിന്തിക്കാനുണ്ട്. അപ്പൊ ദുഹ നിസ്കാരത്തിലേക്ക് നമുക്കറിയാം, ഫഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ ആധികാരികമായ ഹദീസിന്റെ വെളിച്ചത്തിൽ അതിന്റെ പ്രാധാന്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടേക്ക് പ്രവേശിക്കാം. സ്വലാത്തു ദുഹ ഇബാദത്തു മുസ്തഹബ്ബത്തു ലഹ അജ്റുഹ വ ഫളുഹ വ സവാബുഹ എന്നാണ്. അത് മുസ്തഹബ്ബാണ്, ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് ശ്രേഷ്ഠതകളും സവാബുകളും അതിന് ഉണ്ട് എന്നാണ്. എന്നാൽ അത് ലൈസത്ത് ബി വാജിബത്തിൻ വല മഫ്റൂദത്തിൻ, അത് ഫർളോ വുജൂബോ അല്ല. ആരെങ്കിലും അതിന്റെ പ്രതിഫലത്തിന്റെയും സവാബിന്റെയും അതിന് വീട്ടുന്നതിന്റെ മേൽ ശ്രദ്ധിക്കുന്നു എങ്കിൽ അവന് ഉന്നതനായ സ്ഥാനത്ത് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചു എങ്കിൽ അവന്റെ മേല് ഒരു കുറ്റബോധം ചാർത്തുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് പറഞ്ഞത്. നമുക്കറിയാം മഹാനായ അബി സഅദ് അൽഖുദ്രി റളിയല്ലാഹു തആല അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലു ദുഹ ദുഹ നിസ്കരിച്ചിരുന്നു ഹത്താ നഖൂല ഞങ്ങൾ പറയുന്നത് വരെ ലാ യദഉഹ ആ നിസ്കാരത്തെ പ്രവാചകനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് വരെ നിസ്കരിച്ചു. വയദഉഹ ഞാൻ ചിലപ്പോൾ ഉപേക്ഷിച്ചിരുന്നു, അച്ഛാന കൂറലാ യുസല്ലിഹ ഞങ്ങളങ്ങ് പറയും ഞങ്ങൾക്ക് പറയാൻ തോന്നിയിരുന്നു ഇനി നിസ്കരിക്കൂലായിരിക്കുമോ എന്ന്. അങ്ങനെയുണ്ട്, അപ്പൊ നിസ്കരിച്ചിട്ടുമുണ്ട് നിസ്കരിക്കാതെയുമുണ്ട്. ഇതിന്റെ വെളിച്ചത്തിലാണ് മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു വർഷമെങ്കിലും ഇത് തുടർച്ചയായിട്ട് ചെയ്താൽ മഹത്തായ പുണ്യങ്ങളുണ്ട് എന്ന് ചില സ്ഥലങ്ങളിൽ വിശദീകരിച്ചത്. ഈ ഹദീസ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇനിയും ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അനബീദർ റളിയല്ലാഹു തആല അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് കാൽ അവർ പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുരാമ ഐ മഫ്സലിൻ മിൻ അഹദികും സദഖ ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ ഓരോ മനുഷ്യനും സുബഹിയുടെ സുപ്രഭാതത്തിൽ ഇവിടെ വുജൂദാകുന്നത് അവന്റെ ഓരോ കെണുപ്പുകളും എണുപ്പുകളും ഒരു പ്രശ്നവുമില്ലാതെ, അതായത് ഓരോ കെണുപ്പുകളും രക്ഷപ്പെട്ടതായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നിനും കേടുപാടുകളില്ലാതെയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഓരോന്നിനും തസ്ബീഹുണ്ട്, ഓരോന്ന് തസ്ബിയുണ്ട്. പിന്നെ ആദ്യം സദക്ക ഫക്കുൽ തസ്ബിയാത്തിയും സദക്ക ഓരോ തസ്ബിയും സദക്കയാണ്, ഓരോ തഹ്മീദും സദക്കയാണ്, ഓരോ തഹ്ലീലും തക്ബീറും സദക്കയാണ്, അംറും ബിൽ മഅറൂഫ് സദക്കയാണ്, നഹ്യും അനിൽ മുങ്കർ സദക്കയാണ്. എന്നാൽ നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും തസ്ബിയന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ സദക്കയോട് കിടപിടിക്കുന്ന ഒരു കാര്യമുണ്ട്. വയുജസു അൻദാലിക ഈ പറയപ്പെട്ടതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹത്തായ ഇബാദത്തുണ്ട്. എന്താണത്? റകഅത്താനി 2 റകഅത്ത് യർകഉഹുമാ മിനൽ ദുഹാ ദുഹാ നിസ്കാരം, ദുഹയുടെ ടൈമിൽ നിങ്ങൾ 2 റകഅത്ത് നിസ്കരിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി റവാഹു മുസ്ലിം. അപ്പോൾ നമ്മുടെ ഓരോ കെളുപ്പുകൾക്കുമുള്ള സദക്കയുണ്ട്, നമ്മുടെ ഓരോ തസ്ബീഹും സദക്കയാണ്, നമ്മൾ ചെല്ലുന്ന തസ്ബീഹുകളൊക്കെ സദക്കയാണ്, നമ്മൾ ചെയ്യുന്ന തഹ്ലീല് സദക്കയാണ്, നമ്മൾ ചെയ്യുന്ന തക്ബീർ സദക്കയാണ്, അതുപോലെ നമ്മുടെ അംറും ബിൽ മഅറൂഫ് ഈ ക്ലാസ് എടുക്കൽ സദക്കയാണ്,
ഇങ്ങനെയെല്ലാം സദഖയാണ് എങ്കിൽ ആ സദഖയുടെ സ്ഥാനത്താണ് ഈ രണ്ടറക്കാത്ത ദുഹ നിൽക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി. ഇനിയും ഹദീസ് കാണാൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അലാ സുഫാതിൽ ദുഹ, ആരെങ്കിലും ദുഹ നിസ്കാരത്തിന്റെ ഇരട്ടയുടെ മേൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉഫിറത് ലഹു ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ അവനക്ക് പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത്ത് മിസ്ല ദബതിൽ ബഹരി, സമുദ്രത്തിലെ നുരയുടെ നുര പോലോ അത് ഉണ്ടെങ്കിലും ശരി, നുരയുടെ മിസിൽ നുര പോലെ അത് ഉയർന്നു പൊന്തി നിൽക്കുന്നതാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെട്ടു തരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി. ഇബ്നു മാജയും തിർമദിയും ഇബ്നു ഖുസൈമിയും ഇത് സഹീഹിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്ക്, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജൽ ഖുദ്സിയ ഹദീസാണ്, ഇബ്നു ആദമ സ്വല്ലിലി അർബ റകഅത്ത് മിൻ അവ്വലിൻ നഹാര, നഹാറിന്റെ ആദ്യത്തിൽ നാല് റകഅത്ത് ഇബ്നു ബനി ആദമേ മനുഷ്യ സന്തതികളെ നിങ്ങൾ നിസ്കരിക്കുക, ഇക്കിഫിക ആഖിറ, എന്നാൽ അതിന്റെ അന്ത്യം നിങ്ങൾക്ക് ഞാൻ മതിയാക്കി തരാം, ഈ ആദ്യത്ര മതി, എന്നാ പിന്നെ അവസാനം അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അനബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ വന്നു, ഔസാനി ഖലീലി ബി സലാസിൻ, മൂന്ന് കാര്യങ്ങളെ തൊട്ട് എന്റെ ഖലീൽ എന്റെ സ്നേഹിതൻ എന്നോട് വസിയത്ത് ചെയ്തു, ബി സലാസിൻ മൂന്ന് കാര്യങ്ങൾ, വസുയാമി സലാസത്തി അയ്യാമിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, വറകഅത്തൈ ദുഹ ദുഹ നിസ്കരിക്കുക, പിന്നെ യൗവാനൂത്തിറ ഖബ്ല അൻ അർഖദ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കാനും. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അപ്പോൾ ദുഹ നിസ്കാരത്തിൽ ഏറ്റവും കുറഞ്ഞ എത്രയാണ് റകഅത്താനി, രണ്ട് റകഅത്ത്, ഏറ്റവും പരിപൂർണമായതോ എട്ട് റകഅത്താണ്. എങ്കിൽ ഏറ്റവും നല്ലതെന്താണ്, ഓരോ റകഅത്തിന്റെ ഇടയിൽ ഈ രണ്ട് റകഅത്തിന്റെ ഇടയിൽ വിട്ടുപിരിക്കി സലാം വിട്ടണം എന്നതാണ്. നമുക്ക് കാണാം, അബൂ ദാവൂദ് ഉമ്മഹാനി തൊട്ട് പൂട്ടിയപ്പെട്ട ഹദീസിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി യൗമുൽ ഫത്ഹി, മക്ക വിജയം, മക്ക റിപ്പബ്ലിക് ആവുന്ന ആ ദിവസം റസൂൽ നമസ്കരിച്ചു, സുബ്ഹത്തുദ്ദുഹ ദുഹായുടെ പ്രഭാത സമയത്ത് സമാനി ഇറക്കാച്ച്, എട്ട് റക്കായത്താണ് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത്. അപ്പൊ എട്ട് റക്കായത്താണ് അതിൽ അധികരിച്ചത്. വൈസല്യം അമിങ്കുൽ ഇറക്കാച്ചൻ, ഓരോരണീ രണ്ട് റക്കായത്തിലും സലാം വീട്ടിയിട്ടുണ്ട്. അതിന്റെ സമയം നേരത്തെ പറഞ്ഞതുപോലെ മിന്നിർത്തിഫായി ശംസ്യവാൽ, സൂര്യൻ ഉദിച്ചു പൊന്തിയത് മുതൽ സവാൽ വരെയാണ്, അതായത് ഉച്ച സമയം വരെ. അതിന്റെ ഫേലിലി ഏറ്റവും അഫ്ദല് മുലാറുബുഅന്നഹാർ, 1/4 ഉയരുമ്പോഴാണ്. ഇതിന് ഇത് സ്വലാത്തുൽ അവ്വാബിൻ എന്നും പേരുണ്ട്, സ്വലാത്തുൽ ഇശ്റാഖ് എന്നും പേരുണ്ട്, സ്വലാത്തുൽ ദുഹ എന്നും പറയും. സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, ഖറജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലി ഖുബാ, ഖുബാന്റെ അഹ്ലുകാരുടെ മേൽ പ്രവാചകൻ പുറപ്പെട്ടു, വഹും യുസല്ലൂനല്ലാഹ, ആ സമയത്ത് അവർ ദുഹ നിസ്കരിക്കുകയാണ്. ഫഖാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വലാത്തുൽ അവ്വാബിൻ ഇദാ റമദത്തുൽ ഫിസാൽ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇത് സ്വലാത്തുൽ അവ്വാബിനാണ്, നിങ്ങൾ അതിനെ പിരിച്ചു നിസ്കരിക്കുക, ഈ രണ്ട് രണ്ടായിട്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് അതാണ്. അതായത് ആ റമദത്തുൽ ഫിസാൽ, ആ ചൂടിന്റെ ശക്തി ഇവിടെ കരിക്കപ്പെട്ട് കളഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, അപ്പോ ഒരു ദുഹ നിസ്കാരം എന്നത് വളരെ 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 കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ഈ ശീർഷകത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ഇബാദത്തുകൾ എടുത്തുകൊണ്ട് ജീവിതത്തെ തുല്യമാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സദുദ്യമങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു അവരുടെയും നമ്മുടെയും ഒക്കെ ആഹ്റം വെളിച്ചമാക്കി തരട്ടെ, മരണം എളുപ്പമാക്കി തരട്ടെ. ഈമാൻ സലാമത്തായി ദുനിയാവിൽ നിന്ന് വിട പറയുന്ന മുത്തഖികളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും സഹറന്മാരുടെയും ശല്യങ്ങളും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആരെങ്കിലും എഴുകയത്താനോ മറ്റോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ഷഹാദ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഇന്ന് നമ്മുടെ തുടക്കം തന്നെ വിഷയത്തിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതുപോലെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ ചിലവരൊക്കെ എടുത്തു പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അതേപോലെ തന്നെ 9-10 വരുന്ന വനിതാ ഗ്രൂപ്പ് വനിതാ വിംഗ് ഉണ്ട്, അവിടെ നമ്മൾ ക്ലാസ്സും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിലുള്ള അഡ്മിൻസ് അവരുടെ പേരൊന്നും യഥാർത്ഥത്തിൽ എനിക്കും അറിയില്ല, എങ്കിലും
അവരൊക്കെ സജീവമായി രംഗത്തുണ്ട്. വലിയ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തകരാണ് അവര്. അള്ളാഹു അവർക്കൊക്കെയും അതിനുള്ള തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് വീണ്ടും ദുആ ചെയ്യാം. അത് നേരത്തെ തന്നെ മാറ്റി വെച്ചതും ആയിരുന്നു, കാരണം അവര് പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ അങ്ങനെയാണല്ലോ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരിലുള്ള എല്ലാ അഡ്മിൻസിനും പല പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് എങ്കിലും അതിലെല്ലാം സമയം കണ്ടെത്തിയിട്ട് ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കി അത് എത്തിച്ചു കൊടുക്കാനുള്ള നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെടുത്തു പറയാവുന്ന നമ്മുടെ ഖത്തറിലുള്ള പിന്നെ ജാഫർ ഫാമിലി, അവര് അതില് ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വളരെയധികം നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാറുണ്ട്, അതിൽ പ്രവർത്തിക്കാറുണ്ട്. ഇൻഷാല്ല തുടർന്നുകൊണ്ടും ആ നിലക്കെ തന്നെ മുന്നോട്ട് പോവാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. അവർ ചില രോഗവിഷമങ്ങളിലാണ്, അള്ളാഹു അതൊക്കെ അറിയുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളെയും ഒക്കെ അള്ളാഹു ഷിഫ ആക്കി തരട്ടെ, അള്ളാഹു പ്രശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരൊക്കെ പിന്നെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കഴിഞ്ഞ നാട്ടിൽ പോകുന്ന സമയത്ത് നേരിട്ട് കാണാനൊക്കെ വന്നവരാണ്. എല്ലാവരെയും കാണാനും ഒരുമിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യും. ഇൻഷാല്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് യത്നിച്ചാൽ മാത്രം മതി എന്നും കൂടി അവസാനമായി ഉണർത്തൽ നടത്തുകയാണ്. കാരണം എല്ലാവരെയും മനസ്സിലുണ്ട്, പക്ഷെങ്കില് എല്ലാവരും പേരെടുത്തൊന്നും എപ്പോഴും പറയാൻ നമുക്ക് സമയം ഇല്ലല്ലോ. പക്ഷെ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചിലതെല്ലാം ചിലപ്പോൾ നാം പറയേണ്ടി വരുന്നു. അപ്പോൾ അത് നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. ഇതൊക്കെയും പറയുന്നത് കേൾക്കുന്ന എല്ലാ മെമ്പേഴ്സും, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സാണ് ഇതിലെ ഒന്നാം സ്ഥാനം അവർക്കാണ്. രണ്ടാം സ്ഥാനം നമ്മുടെ അഡ്മിൻസ്, മൂന്നാം സ്ഥാനം ക്ലാസ് എടുക്കുന്ന സ്ഥാനം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ പുറത്തുനിന്നുള്ള സഹകരണങ്ങൾ തരുന്നവരും അവരൊക്കെയും ഒന്നാം സ്ഥാനത്ത് കൂടിയാണ് പോകുന്നത്. അള്ളാഹുവിന്റെ അപാരമായ ആ റഹ്മത്ത് നമുക്ക് എല്ലാവർക്കും വർഷിക്കട്ടെ. നമുക്ക് ആ റഹ്മത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ റഹ്മത്ത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ തൗഫീഖ് ചെയ്യട്ടെ. യാ അർഹമ റഹീമീൻ, യാ അർഹമ റഹീമീൻ, യാ അർഹമ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ, ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.